ഹായ് ഗൈസ്, ഇന്നും ഞാനൊരു ടിപ്പൊക്കെ ആയിട്ടാണ് വന്നേക്കുന്നത്. എല്ലാവർക്കും എസ്പ്രസോ മലയാളീസ് ഓണേഴ്സ് ക്ലബിലേക്ക് സ്വാഗതം. എൻ്റെ പ്രോഗ്രാം എന്ന് പറയുന്നത് നമ്മുടെ വണ്ടീനെ കുറിച്ചിട്ടുള്ള ചെറിയ വണ്ടി മെയിൻറ്റെയിൻ ചെയ്യുന്നതിൻ്റെ ചെറിയ ചെറിയ ടിപ്പുകളായിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. ഇന്ന് ആക്ച്വലി ലൈവ് വരാൻ പറ്റില്ല, ഞങ്ങൾ മഴയും പരിപാടിയൊക്കെ ആയതുകൊണ്ട് ഇവിടെ ലൈവ് വരാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ ഞങ്ങൾ ഓൺ ദ വേ, ഞാൻ ജോലി കഴിഞ്ഞ് തിരിച്ചു വരുന്ന വഴിക്കാണ്, വർക്കിംഗ് ഡ്രസ്സിലാണ്. എനിവേ, ഞാൻ ഇന്നത്തെ ടിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് നമ്മുടെ വണ്ടിയുടെ, അതായത് സ്പെഷ്യലി എസ്പ്രസോവിൻ്റെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ നോക്കേണ്ടതുണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് നമ്മളൊരു ഒരു ദിവസം, മിനിമം ഒരു ദിവസം എന്നുള്ള ഉദ്ദേശിക്കുക, അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ചൊരു ദിവസമായിട്ടുള്ളൂ. അപ്പോൾ നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, വണ്ടി ഓണാക്കുന്നതിന് മുന്നേ വണ്ടി ഡോറ് തുറന്ന് ഉള്ളിൽ എന്തെങ്കിലും സ്മെല്ലോ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കുക. കരിഞ്ഞ സ്മെല്ലോ എന്തെങ്കിലും ഉണ്ടോ, സ്പെഷ്യലി ഉണ്ടാവില്ല എന്നാലും, ബട്ട് ഇൻ കേസ്. അത് കഴിഞ്ഞിട്ട് നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ വണ്ടിയുടെ ബോണറ്റ് തുറക്കുക. ആദ്യം ബോണറ്റ് തുറക്കുക, ബോണറ്റ് തുറന്നതിന് ശേഷം നമ്മൾ കീ ഒന്ന് ഓണാക്കുക. അപ്പോൾ അതിന് മുൻപ് കുറച്ച് ഇൻസ്പെക്ഷൻ ഉണ്ട്, കീ ഓണാക്കുന്നതിന് കുറച്ച് ഇൻസ്പെക്ഷൻസ് ഉണ്ട്. നമ്മുടെ വണ്ടി വിസിബിളി ആയിട്ട് എന്തെങ്കിലും റാറ്റ് ഇൻഫെസ്റ്റിഗേഷൻ, അതായത് നമ്മളിപ്പോൾ എലി പൂച്ച അങ്ങനത്തെ ഐറ്റങ്ങളൊക്കെ കടിച്ച് വയറ് കട്ട് ചെയ്തിട്ടുണ്ടോ, അങ്ങനെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ നോക്കുക. നമ്മൾ സ്ഥിരം നോക്കുന്ന പരിപാടിയാണ്, പക്ഷേ ചിലവർക്ക് അത് ആ ഒരു റൊട്ടീൻ കാണിക്കാത്തത് കാരണം പലർക്കും വലിയ നഷ്ടങ്ങൾ ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ വയറ് കടിച്ചാൽ നിങ്ങൾ പേടിക്കേണ്ട, നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു യൂണിറ്റിൻ്റെ വയറിങ് മാത്രമായിട്ട് മാറ്റാവുന്നേ ഉള്ളൂ, ഫുൾ വയറിങ് കിറ്റ് മാറ്റേണ്ടി വരില്ല. നിങ്ങൾ അത് ചെയ്യാണ്ട് നിങ്ങൾ അതൊന്നും ചെക്ക് ചെയ്യാണ്ട് സ്റ്റാർട്ടിങ്ങിലെ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു കോമൺ ഒരു ചെയിൻ റിയാക്ഷൻ പോലെ ആയിരിക്കും, അടുത്തടുത്തടുത്ത ഇഷ്യൂസ് വന്നുകൊണ്ടേയിരിക്കും. പിന്നെ ഈ കാര്യങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ ഈ ബോണറ്റിൻ്റെ കേസ്, അതായത് നമ്മൾ പുറത്തുനിന്ന് തുടങ്ങണം. അതായത് വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് നമ്മൾ ബോണറ്റ് തുറന്ന് ഈ കാര്യങ്ങളൊക്കെ നോക്കിയതിന് ശേഷം ഇഗ്നിഷൻ കീ ഒന്ന് ഓണാക്കാം. സ്റ്റാർട്ട് ചെയ്യരുത് വണ്ടി എപ്പോഴും, ഇഗ്നിഷൻ കീ സ്റ്റാർട്ട് ചെയ്തിട്ട് വണ്ടി സെൽഫ് എടുക്കുന്നതിന് മുൻപ് ആ ഒരു ഫുൾ അലേർട്ടൊക്കെ വരുന്ന സമയത്ത് വീണ്ടും നമ്മൾ ആ ബോണറ്റിൻ്റെ തുറന്ന്, ബോണറ്റ് തുറന്നു തന്നെ ഇരിക്കട്ടെ, നിങ്ങൾ അതിൻ്റെ ഉള്ളിൽ കയറുന്ന എന്തെങ്കിലും സൗണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇഷ്യൂസോ നിങ്ങൾക്ക് തന്നെ തോന്നും, സ്മെല്ല്, കരിയുന്ന സ്മെല്ല്, ഇങ്ങനത്തെ കേസുകൾ, ഇത് ഇല്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം ബോണറ്റ് അടയ്ക്കുക. ആ ബോണറ്റ് അടയ്ക്കുന്നതിന് മുൻപ് കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മൾ സ്ഥിരം ഈ എക്സ്പെർട്ടൈസ്ഡ് ആൾക്കാർ പറയുന്ന പോലെ തന്നെ റേഡിയേറ്ററിലെ വെള്ളം, ബ്രേക്ക് ഫ്ലൂയിഡ്, പിന്നെ ഓയിൽ ലീക്ക്, ഓയിൽ ലെവല്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ചെക്ക് ചെയ്യുക. നമ്മുടെ വണ്ടിയിൽ സ്ഥിരം വ്യത്യാസം വരാറുള്ള രണ്ട് രണ്ട് സാധനം, ഒന്ന് ബ്രേക്കിൻ്റെ ഫ്ലൂയിഡും പിന്നെ കൂളൻ്റുമാണ്. കൂളൻ്റാണ് കൂടുതലും കുറയാറ്, ബ്രേക്ക് ഫ്ലൂയിഡും ഓൾമോസ്റ്റ് അതുപോലെ തന്നെ നിൽക്കും. പിന്നെ എഞ്ചിൻ ഓയിൽ കുറയാനുള്ള ചാൻസ് വളരെ കുറവാണ്, പക്ഷെ കുറയും അത്, പക്ഷെ എന്നാലും വളരെ കുറച്ച് എമൗണ്ടേ കുറയുള്ളൂ. പക്ഷെ ഓയിലിൻ്റെ ഡീറ്റെയിൽ, കളറിങ് എല്ലാം നമ്മൾ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കണം. അതൊരു വലിയൊരു സംഭവം തന്നെയാണ്. ഇത് നമ്മൾ സ്ഥിരം ചെയ്യുകയാണെങ്കിൽ വണ്ടിയുടെ, ഇതിനകത്ത് പുറത്തുനിന്നുള്ള കാര്യമാണ്, ഉള്ളിലത്തെ കേസ് ഞാൻ പിന്നൊരു ദിവസം പറയാം. ഇത് നിങ്ങൾ പുറത്തുനിന്ന് ചെയ്യേണ്ട കാര്യം, കാരണം വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ബോണറ്റിൻ്റെ ഉള്ളിൽ കുറേ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. കാരണം വണ്ടി സ്റ്റാർട്ട് ചെയ്ത് വണ്ടിയുടെ ലൈറ്റുകൾ അറേഞ്ച് ആവുന്നുണ്ട്, പിന്നെ ഫ്യൂവല് പമ്പ്, ഒരു സൗണ്ട് വരുന്നത് ഫ്യൂവല് പമ്പ് ചെയ്യണതിൻ്റെ ഉണ്ട്, പിന്നെ അങ്ങനെ കുറേ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അപ്പം ഈ കാര്യങ്ങളൊക്കെ അറിയുന്നത് കൊണ്ട് അതൊക്കെ ഒന്ന് അറിഞ്ഞ്, അപ്പോൾ ആ സാധനം ആ ചെയ്യുന്ന സമയം കൊണ്ട് വണ്ടി കാലിബ്രേഷൻ എന്ന് പറയാൻ, ആ ചെയ്യുന്ന സമയം കൊണ്ട് വണ്ടിക്ക് എന്തെങ്കിലും കംപ്ലയിൻസ് ആയാലും ഉണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തിരിമറി നടന്നു, അതിൻ്റെ ഉള്ളിൽ എലി അടിക്കുകയോ അല്ലെങ്കിൽ വയറ് കട്ടാവുക എന്നുണ്ടെങ്കിൽ ആ പ്രശ്നം നമുക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ തന്നെ വണ്ടി ഓഫ് ചെയ്യുക, പരിപാടി ചെയ്യുക. ഇൻ കേസ് നിങ്ങൾക്ക് അങ്ങനെ വയർ കട്ടായി എന്നുള്ള ഉറപ്പ് തരാണെങ്കിൽ ആ ബാറ്ററിയുടെ രണ്ട് ഇതുണ്ടല്ലോ, രണ്ട് ടെർമിനൽസ്, അത് രണ്ട് ഇത് നമ്മുടെ സ്പാനേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ ആ സ്പാനറാണ് ഏറ്റവും ബെസ്റ്റ്, സ്പാനർ ആ സൈസിലുള്ള സ്പാനേഴ്സ് വാങ്ങിച്ചു വയ്ക്കാൻ മറക്കരുത്. ഊരി രണ്ട് ഊരി ഇടാം, നിങ്ങൾ നേരെ നിങ്ങളുടെ അടുത്തുള്ള സർവീസ് സെൻ്ററിലേക്ക് വിളിച്ചു പറയാം, അപ്പം തന്നെ കൊണ്ടുപോകാം. ഇത് എപ്പോഴും നമ്മൾ കൊണ്ടു നടക്കേണ്ട ഒരു കാര്യമാണ്, ഒരിക്കലും മറക്കരുത്. കാരണം സ്ഥിരം ആൾക്കാർ അതിനെ, നമ്മൾ ഈ പറയുന്ന റൊട്ടീൻ എന്ന് പറയുന്നത് നമ്മൾ വണ്ടീനെ സ്നേഹിക്കണം, അവർ ചെയ്യേണ്ട ഒരു ചെയ്യുന്ന കാര്യമാണ്. ഏത് വണ്ടി, ഇപ്പോൾ ചെറിയ വണ്ടി ആയാലും, ബസ് ഒരു ബൈക്ക് ഓടിക്കണമെന്നായാലും, കാർ ഓടിക്കണമായാലും, അതിന് നമുക്കൊരു ചിട്ടിയുണ്ട്. ആ ചിട്ടയിൽ കൊണ്ടു നടന്നാൽ വണ്ടി നല്ല രീതിയിൽ കൊണ്ടു നടക്കാൻ പറ്റും, കുറേ ഒരു പ്രശ്നമില്ലാണ്ട്. ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ ടിപ്സായിട്ട്, ടിപ്സ് എന്ന് പറയാനില്ല, ഞാൻ പറയുന്ന വെറും ഒരു നുറുക്കുവിദ്യ എന്നുള്ളത്, നമ്മൾ ചെയ്യുന്ന കുറച്ച് ഒരു ആചാരങ്ങളുണ്ടല്ലോ, നമ്മൾ സ്ഥിരം കൊണ്ടു നടക്കുന്ന ആചാരങ്ങൾ, അതിൽ ഉള്ളൊരു ആചാരം മാത്രമേ ഉള്ളൂ. കാരണം നമ്മൾ എല്ലാവരും നല്ല എക്സ്പെർട്ടൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ്,
ആർക്കും ആർക്കും ഒരു എന്താ പറയാ ഡ്രൈവിംഗിൽ ഒരു അപ്സ് ആൻഡ് ഡൗൺസ് ഇല്ല. എല്ലാവരും നല്ല അത്യാവശ്യം അറിയാവുന്ന ആൾക്കാരാണ്. ഞാനീ പറയുന്ന ഇൻഫർമേഷൻ ചിലവർ നമ്മളെ കളിയാക്കും, ശരിയാണ്, കാരണം അവനറിയാവുന്നുള്ളൂ. അപ്പൊ അത് നിങ്ങൾ നോക്കാം. ഓക്കെ.